അട്ടപ്പാടി മധു കേസ് എസ്ഐക്ക് മധു നൽകിയ മൊഴി മരണമൊഴിയായി കണക്കാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജിയിൽ വിധി ഇന്നാണ് മണ്ണാർക്കാട് എസ്സി എസ്ടി വിചാരണ കോടതിയാണ് വിധി പറയുക ഹർജിയിൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു ഗോകുൽ വിഎസ് വിവരങ്ങളുമായി ചേരുന്നു ഗോകുൽ ഗുഡ് മോർണിംഗ് ഈ അട്ടപ്പാടി മധു കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ വിധി പ്രസ്താവമല്ല ഇന്ന് കോടതിയിൽ നിന്ന് വരാനിരിക്കുന്നത് എപ്പോൾ പ്രതീക്ഷിക്കണം ഏകദേശം ഒരു 11 മണിക്ക് ശേഷമായിരിക്കും വിധി പ്രസ്താവം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് അതായത് ഇന്നലെ തന്നെ വാദം പൂർത്തിയായിരുന്നു ഈ മധുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് എസ്ഐ പ്രസാദിനോട് തന്നെ ഈ കൂട്ടം ആൾക്കൂട്ടം മർദ്ദിച്ചിരുന്നതായി മധു മൊഴി നൽകിയിരുന്നു ഇത് വിചാരണയുടെ ഘട്ടത്തിൽ എസ്ഐ പ്രസാദ് കോടതിയിൽ അറിയിച്ചു അതിനെ തുടർന്നാണ് പ്രോസിക്യൂഷൻ അത് മരണമൊഴിയായി മധുവിൻ്റെ മരണമൊഴിയായി പരിഗണിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടത് അത് സംബന്ധിച്ചൊരു വാദവും കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായി ആ മൊഴി മരണമൊഴിയായി പരിഗണിക്കുന്നതോടെ കേസ് വലിയൊരു തെളിവായിരിക്കും മരണമൊഴിയായി പരിഗണിച്ചാൽ വലിയൊരു തെളിവായിരിക്കും പ്രോസിക്യൂഷൻ ലഭിക്കുക അത് ഈ കേസിൻ്റെ ഗതി തന്നെ മാറ്റുന്ന രീതിയിൽ അത് പ്രോസിക്യൂഷന് വളരെയധികം നിർണായകമാകും അനുകൂലമായൊരു തെളിവാകും അത് വലിയ രീതിയിൽ ഈ കേസിനെ സ്വാധീനിക്കുകയും ചെയ്യും അത് മരണമൊഴിയായി കണക്കാക്കാൻ കഴിയും എന്നുള്ളതാണ് ആണോ അതോ അല്ലയോ വിധി എന്നുള്ളത് ഏകദേശം ഒരു 11 മണിയോടുകൂടി അറിയാം ഈ പ്രതികൾ പിടിച്ചുകൊണ്ടുവന്നെന്നും മർദ്ദിച്ചതായുമാണ് മധു പറഞ്ഞത് അത് FISൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് ആണ് ഈ രേഖയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുള്ള പ്രധാന തെളിവ് അത് മരണമൊഴിയായി കാണിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം ശരി